ഒക്കെ കൂടി അച്ചീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പും തക്കാളിയും കൂടെ ചേർത്ത് നല്ലൊരു ഒഴിച്ചോറിയാണ്. ഇതെല്ലാവർക്കും തന്നെ തയ്യാറാക്കാൻ അറിയാം, എന്നാലും ഇത് അറിയില്ലാതെ കുറച്ചെങ്കിലും ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നോക്കാം. ഇനി മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ്. നിങ്ങളുടെ 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് പരിപ്പാണ്. ഒരു 1/2 കപ്പ് പരിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, പകുതി സവാള എടുത്തിട്ടുള്ളൂ, ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക്. പിന്നെ ഇതിലേക്ക് വേണ്ട അരപ്പിന് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അധിക തേങ്ങ വേണ്ട, ഇതൊരു 1/2 കപ്പ് തേങ്ങകളുണ്ടാവും. പിന്നെ കുറച്ച് ജീരകം വേണം, ജീരകപ്പൊടിയാണിത്, 1 നുള്ള് ജീരകപ്പൊടി ഇട്ടാൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, കടുക് വേണം, ഓയിൽ വേണം, ഉപ്പ് വേണം, പിന്നെ ആവശ്യത്തിന് വെള്ളവും വേണം. ഇത്ര സാധനങ്ങൾ മതി ഇത് തയ്യാറാക്കാൻ. ഇനി നമുക്ക് ആദ്യം ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലോ അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഇത് വേവിച്ചെടുക്കാം. പരിപ്പൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാനിലാണ് ഞാൻ പരിപ്പ് വേവിക്കാൻ പോകുന്നത്. കുക്കറിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വെന്തിട്ടും, പരിപ്പിനത് വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്താലും മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കും. നമ്മുടെ പരിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്, വന്നിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് സവാള, പച്ചമുളക്, കറിവേപ്പില ചേർത്തിട്ട് ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. തക്കാളി സവാളയൊക്കെ ഇതിനകത്ത് കിടന്ന് ഒന്നും കൂടെ നന്നായിട്ട് വേകണം. അതുവരെ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. നമുക്ക് ഇതിന്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം, 1 നുള്ള് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എരിവ് കുറച്ചുകൂടെ ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയും കൂടെ ചേർക്കാം, ഇതിനോട് അത് ചേർക്കുന്നില്ല. ശേഷം കുറച്ചുകൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അധികം വെള്ളം ചേർത്ത് അരക്കരുത്, അപ്പോൾ തേങ്ങ നന്നായിട്ട് അരിഞ്ഞിട്ടത്തില്ല. ഈ തേങ്ങ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന തേങ്ങ ആണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടി ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞിട്ടു. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ഈ കറി തിളക്കരുത്, ചൂടായി കിട്ടിയാൽ മതി. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ്.
പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ തൊട്ടപ്പുറത്തെടുക്കുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് തളിച്ച് ചേർക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ചില നാടൻ കറികളൊക്കെ വെക്കുമ്പം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിട്ടാണ് നല്ലത്. അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എനിക്ക് ചുവന്നുള്ളി അരിഞ്ഞത്, രണ്ട് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ രണ്ട് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചോറിലൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും.